ഗുഡ് മോർണിംഗ്. പി എസ് സി ആസ്പിറൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ആണ് അല്ലെ. ഇതിനു മുൻപ് നമ്മൾ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് വണ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. ഇന്ന് മോക്ക് ടെസ്റ്റ് ടു ആണ്. ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അഥവാ പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ അതിന്റെ ഓപ്ഷൻസും പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ജസ്റ്റ് കുറഞ്ഞ ടൈമിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100% പരീക്ഷയ്ക്ക് കിട്ടാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഓക്കെ. അപ്പം ഇതിനു മുൻപ് നമ്മൾ ചെയ്ത എല്ലാ മോക്ക് ടെസ്റ്റുകളും നമ്മുടെ പ്ലേലിസ്റ്റിൽ എൽ പി യു പി മോക്ക് ടെസ്റ്റ് എന്ന ആ ഒരു കാറ്റഗറി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ. അപ്പം ഞാൻ നേരിട്ട് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കുകയാണേ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളാണ്? മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളാണ്? അയ്യങ്കാളി, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അയ്യത്താൻ ഗോപാലൻ, പാമ്പാടി ജോൺ ജോസഫ്. ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളി, പൊയ്കേൽ യോഹന്നാൻ, കെ പി വള്ളോൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം നയിച്ചത് അയ്യങ്കാളി, പൊയ്കേൽ യോഹന്നാൻ, കെ പി വള്ളോൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഉത്തരം ഓപ്ഷൻ എ, അയ്യങ്കാളിയാണ്. അടുത്ത ചോദ്യം, 1915 എവിടെ നടന്ന സമ്മേളനത്തിലാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത്? 1915 എവിടെ നടന്ന സമ്മേളനത്തിലാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത്? ശിവഗിരി ശാരദാമഠം, അദ്വൈതാശ്രമ ആലുവ, അരുവിപ്പുറം ക്ഷേത്രയോഗം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. ഉത്തരം ഓപ്ഷൻ ബി, അദ്വൈതാശ്രമം ആലുവയാണ്. അടുത്ത ചോദ്യം, എന്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? എന്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? കെ പി കേശവ മേനോൻ, സി കേശവൻ, കെ രാമകൃഷ്ണപിള്ള, ആനിമസ്ക്രീൻ. കെ പി കേശവ മേനോൻ, സി കേശവൻ, കെ രാമകൃഷ്ണപിള്ള, ആനിമസ്ക്രീൻ. ഉത്തരം കെ രാമകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, 1863 ഡോക്ടർ പൽപ്പു ജനിച്ച സ്ഥലം? പേട്ട, കായിക്കര, ആറ്റിങ്ങൽ, അരുവിക്കര. പേട്ട, കായിക്കര, ആറ്റിങ്ങൽ, അരുവിക്കര. ഉത്തരം ഓപ്ഷൻ എ, പേട്ട. അടുത്ത ചോദ്യം, കാരാട്ട് ഗോവിന്ദ മേനോൻ ഏത് പേരിലാണ് പ്രസിദ്ധൻ? സ്വാമി ചിന്മയാനന്ദൻ, വാഗ്ഭടാനന്ദൻ, ആനന്ദതീർത്ഥൻ, ബ്രഹ്മാനന്ദ ശിവയോഗി. സ്വാമി ചിന്മയാനന്ദൻ, വാഗ്ഭടാനന്ദൻ, ആനന്ദതീർത്ഥൻ, ബ്രഹ്മാനന്ദ ശിവയോഗി. ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി രചിച്ചതാര്? ഇ എം എസ് നമ്പൂതിരിപ്പാട്, കേസരി എ ബാലകൃഷ്ണപിള്ള, ഇ മൊയ്തു മൗലവി, കെ പി കേശവ മേനോൻ. ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകമാണെന്ത്? കേരളം മലയാളികളുടെ മാതൃഭൂമി. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് ഗാന്ധിജി വെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയെ സന്ദർശിച്ചത്? 1937, 1939, 1940, 1942. ഉത്തരം ഓപ്ഷൻ എ, 1937. അടുത്ത ചോദ്യം, മോക്ഷപ്രദീപം രചിച്ചത് ആര്? തൈക്കാട് അയ്യാഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി, ചാവറ കുര്യാക്കോ സച്ചൻ, ഹെർമൻ ഗുണ്ടർ. ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം, മഹാകവി കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക? മിതവാദി, കേസരി, സ്വദേശാഭിമാനി, അല്ലമീൻ. മിതവാദി, കേസരി, സ്വദേശാഭിമാനി, അല്ലമീൻ. ഉത്തരം ഓപ്ഷൻ എ, മിതവാദി. അടുത്ത ചോദ്യം, 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ മഹാകവി? വള്ളത്തോൾ, കുമാരനാശാൻ, എം പി അപ്പൻ, ഉള്ളൂർ. വള്ളത്തോൾ, കുമാരനാശാൻ, എം പി അപ്പൻ, ഉള്ളൂർ.
ഓപ്ഷൻ ഡി ഉള്ളൂർ. അടുത്ത ചോദ്യം, കേരള സുഭാഷ് ചന്ദ്ര ബോസ് എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി, ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഡോക്ടർ പൽപ്പു. ക്യാപ്റ്റൻ ലക്ഷ്മി, ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഡോക്ടർ പൽപ്പു. ഉത്തരം ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അടുത്ത ചോദ്യം, പുലയരാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, രവീന്ദ്രനാഥ ടാഗോർ. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, രവീന്ദ്രനാഥ ടാഗോർ. ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം, പുരുഷ സിംഹം എന്നറിയപ്പെട്ടത് ആര്? അയ്യത്താൻ ഗോപാലൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, അയ്യങ്കാളി, സി കേശവൻ. അയ്യത്താൻ ഗോപാലൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, അയ്യങ്കാളി, സി കേശവൻ. ഉത്തരം ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം, കഴിഞ്ഞകാലം ആരുടെ ആത്മകഥയാണ്? കഴിഞ്ഞകാലം ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി, പൊൻകുന്നം വർക്കി, കെ പി കേശവമേനോൻ, തകഴി. ജോസഫ് മുണ്ടശ്ശേരി, പൊൻകുന്നം വർക്കി, കെ പി കേശവമേനോൻ, തകഴി. ഉത്തരം ഓപ്ഷൻ സി കെ പി കേശവമേനോൻ. അടുത്ത ചോദ്യം, ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ, മഹാത്മാഗാന്ധി, സി രാജഗോപാലാചാരി, ജവഹർലാൽ നെഹ്റു. ഉത്തരം ഓപ്ഷൻ ബി മഹാത്മാഗാന്ധിയാണ്. അടുത്ത ചോദ്യം, 1936 കണ്ണൂരിൽ നിന്ന് മദിരാശിയിലേക്ക് എ കെ ഗോപാലൻ നയിച്ച ജാഥ. 1936 കണ്ണൂരിൽ നിന്ന് മദിരാശിയിലേക്ക് എ കെ ഗോപാലൻ നയിച്ച ജാഥ, ജീവശിക ജാഥ, പട്ടിണി ജാഥ, സവർണ ജാഥ, യാചനായാത്ര. ഉത്തരം ഓപ്ഷൻ ബി പട്ടിണി ജാഥ. അടുത്ത ചോദ്യം, 1912 ആനാപ്പുഴ കേന്ദ്രമാക്കി കല്യാണി ദായിനി സഭ ആരംഭിച്ചത് ആര്? 1912 ആനാപ്പുഴ കേന്ദ്രമാക്കി കല്യാണി ദായിനി സഭ ആരംഭിച്ചത് ആര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ, കെ പി വള്ളോൻ, ഡോക്ടർ വേലുക്കുട്ടി ആരയൻ, അയ്യത്താൻ ഗോപാലൻ. ഉത്തരം ഓപ്ഷൻ എ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ സമാധി വേളയിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച കൃതി. ഉദ്യാനവിരുന്ന്, ബാലകലേശം, സമാധി സപ്തകം, കൈരളി കൗതുകം. ഉദ്യാനവിരുന്ന്, ബാലകലേശം, സമാധി സപ്തകം, കൈരളി കൗതുകം. ഉത്തരം സമാധി സപ്തകം. അടുത്ത ചോദ്യം, കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നിവർ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹികളാണ്? കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നിവർ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹികളാണ്? വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയൻ സത്യാഗ്രഹം, ശുചീന്ദ്രം സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ആര്? ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ആര്? ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, നടരാജഗുരു, നിത്യ ചൈതന്യ യതി. ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, നടരാജഗുരു, നിത്യ ചൈതന്യ യതി. ഉത്തരം ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം, വ്യായവട്ട സ്മരണകൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? വ്യായവട്ട സ്മരണകൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ബി കല്യാണിക്കുട്ടിയമ്മ, ലളിതാംബിക അന്തർജനം, എ പി കുട്ടിമാളു അമ്മ, റോസമ്മ പുന്നൂസ്. ബി കല്യാണിക്കുട്ടിയമ്മ, ലളിതാംബിക അന്തർജനം, എ പി കുട്ടിമാളു അമ്മ, റോസമ്മ പുന്നൂസ്. ഉത്തരം ഓപ്ഷൻ ബി, സോറി, ഓപ്ഷൻ എ ബി കല്യാണിക്കുട്ടിയമ്മ. അപ്പൊ വ്യായവട്ട സ്മരണകൾ എഴുതിയതാരാണ്? ബി കല്യാണിക്കുട്ടിയമ്മയാണ്. അപ്പൊ മാറിപ്പോയരുത്. ഇത്രയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് മോക്ക് ടെസ്റ്റിൽ വീണ്ടും കാണാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ കേട്ടപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങളൊരു ടെസ്റ്റുമായി തന്നെ നിങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 22 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഏകദേശം എത്ര കിട്ടി എന്നത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക.
ഓക്കെ, താങ്ക് യു.